ജേക്ക്, അതായത് ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. അത് ഇതാ ഇപ്പോൾ ഗോകുൽ തന്നെ പറഞ്ഞോട്, പോലീസിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം പോലീസിന് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അതിനെ അതിലംഘിക്കാൻ ക്രിമിനലുകൾ വളർന്നാൽ അതിനെയും അതിലംഘിക്കാൻ സംവിധാനം വളർന്നേ കഴിയുകയുള്ളൂ. കാരണം മറ്റൊന്നിനും അതിനെ ചെറുക്കാൻ കഴിയില്ല. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബഹുമാനീയനായ സഹപാനലിസ്റ്റ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറ്റകൃത്യങ്ങളും ആ സാങ്കേതിക വിദ്യകളുടെ വികസനം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ നടത്തപ്പെടും. അത് നമുക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള അസാധാരണമായ നവീകരണ ശ്രമങ്ങൾ കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് സ്വയം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് വലിയൊരളവിൽ വരെ ഇത്തരം കുറ്റകൃത്യങ്ങളെ ചെറുക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുക. ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പല കേസുകളിലും നമുക്ക് തെളിവായത് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും അതിനെ ട്രേസ് ചെയ്യുവാൻ നമ്മുടെ പോലീസ് സേന കാണിച്ച മികവും ഫൊറൻസിക്കിൻ്റെ സാധ്യതകളും ഒക്കെയാണ് നമുക്ക് മികവായി വന്നിട്ടുള്ളത്. അപ്പോഴെന്താണ്, നമ്മുടെ പോലീസ് സേന ഇനിയും നവീകരിക്കപ്പെടണമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇന്ത്യയുടെ പരിതസ്ഥിതി വെച്ച് നോക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച നവീകരണ സാധ്യമായ ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള അത് അനുഭവവേദ്യമാകുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതുകൊണ്ട് സമ്പൂർണ്ണമായ എന്ന അങ്ങയുടെ ചോദ്യത്തിന് മുമ്പിൽ തീർച്ചയായിട്ടുമില്ല. സമഗ്രതയിൽ തന്നെ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സമീപത്താണ് കേരളത്തിൻ്റെ പോലീസ്, ഞാൻ മനസ്സിലാക്കുന്നത്, കൗണ്ടർ ഡ്രോൺ ഈഗിൾ ഐ സംവിധാനമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ പോലീസ് സംവിധാനങ്ങളിൽ ഒന്നായി നമ്മൾ മാറി. അതായത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളെ ചെറുക്കുവാനും തിരിച്ചറിയാനും കഴിയുന്ന കൗണ്ടർ ഡ്രോൺ ഈഗിൾ ഐ സംവിധാനത്തിലേക്ക് പോലീസ് മാറിയത് ദിവസങ്ങൾക്ക് പുറകിൽ വെച്ചിട്ടാണ്. ഞാൻ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചതാണ്, ഇത്തരത്തിൽ അത്യാധുനികമായ സംവിധാനങ്ങളുള്ള നമ്മുടെ മുന്നിൽ വരുന്ന കണക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒക്കെ കണക്കിലൊക്കെ പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഏറ്റവും ബെറ്റർ എന്നൊന്നും ഞാൻ പറയില്ല, എൻ്റെ മുന്നിലുള്ള കണക്കുകൾ ആ സൂചന നൽകുന്നില്ല, എങ്കിലും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ശക്തമായ ഒരു സന്ദേശം കൊടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഈ ഏറ്റവും ഒടുവിൽ കിളികൊല്ലൂരിൽ സംഭവം ഉണ്ടാകുമ്പോഴെങ്കിലും ഇങ്ങനെയൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന നിർദ്ദേശം എന്തുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളിയുടെ സംഭവത്തിൽ അതിജീവിതയുമായി അല്ലെങ്കിൽ ആ ഇരയുമായി വിലപേശുകയാണ് പോലീസ് നേതൃത്വം അല്ലെങ്കിൽ പോലീസിലെ അധികാരികൾ എന്ന് പറയുന്നത്. ഇതിവിടെ ചെയ്താൽ നടപ്പിലാകില്ല എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് ബോധ്യമില്ലാതെ പോകുന്നത്? ജേക്ക്, അല്ല ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സേനയ്ക്കകത്ത് ഏതു കാലയളവിലും ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ മനോഭാവമുള്ള ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അത്തരം ആളുകൾ സൃഷ്ടിക്കുന്ന അസാധാരണമായ ജനവിരുദ്ധ പ്രയാസങ്ങളൊക്കെ പോലീസിൻ്റെ മുഖച്ച പ്രതിച്ഛായിക്ക് വലിയ തിരിച്ചടിയും മങ്ങലും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യമൊന്നും നമ്മളാരും നിഷേധിക്കുന്നതല്ല. ഈ പുഴുക്കുത്തുകളെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ടതെന്താണ്? കർശനമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക, തെറ്റുകൾക്ക് നേരെ ദയാരഹിതമായ നവീകരണ ശ്രമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തരം ഘട്ടങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ഗവൺമെൻറ് അത് ശീലിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടും തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അനുഭവം, ആ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആ കേസിലും പോലീസ് സ്റ്റേഷനിലും പോലീസ് നടപടിക്കെതിരെയും ഏറ്റവും കൂടുതൽ നിയമ നടപടിക്രമങ്ങളുമായി മുമ്പോട്ടേക്ക് പോയതാരാണ്? അവിടുത്തെ ഭരണകക്ഷിയുടെ മുഖമായി പരിലസിക്കുന്ന CPIM തന്നെയാണ്, CPIMന്റെ നേതാക്കന്മാർ തന്നെയാണ് ആ പോലീസ് സ്റ്റേഷൻ ആദ്യം ഉപരോധിച്ചത്. ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളല്ല, DYFOയുടെ നേതൃത്വത്തിലാണ് ആ പോലീസ് സ്റ്റേഷൻ ആദ്യം ഉപരോധിക്കുന്നത്. അപ്പോഴെന്താണ്, ഇവിടെ ഇത്തരത്തിലുള്ള ചെറുതെങ്കിലും പ്രധാനപ്പെട്ട തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റുകൾക്ക് നേരെ ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധത്തെ ഭരണത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ രാഷ്ട്രീയ പതാകയുടെ നിറനോക്കിയിട്ടല്ല നമ്മൾ പരിശോധിക്കുന്നത്. മനുഷ്യത്വരഹിതമായ നീതി നിഷേധമാണ് എന്ന് പൊതുസമൂഹം അറിയാൻ ആദ്യത്തെ ദിവസം വിളിച്ചു പറയാൻ നിങ്ങളും ഇല്ലായിരുന്നു. ജയിക്ക്, അങ്ങനെയൊന്നും പറയരുത്. VK സനോജ് അവിടെ സന്ദർശിച്ചതുപോലും ഈ വാർത്ത പിന്നീട് വലിയ ബഹളമാവുകയും വലിയ പ്രതിഷേധം അതിലുണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് സമയമെടുത്തു എന്നത് തള്ളിക്കളയരുത്. ജയിക്ക്, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ നീതി നിഷേധം ഉണ്ടാകുന്നുണ്ട് എന്നത് കേരളം തുടർച്ചയായി കാണുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് എഴുതി തള്ളാതെ ഇവിടെ ഇനി ഇങ്ങനെയൊന്നുണ്ടാകരുത് എന്നു തിരുത്താൻ എന്നു നേതൃത്വം തയ്യാറാകുന്നു, അന്നേ നമ്മുടെ പോലീസിന് ദിശാബോധം കൈവരികയുള്ളൂ.